നമുക്ക് അതിഥിയിലേക്ക് പോവാല്ലേ. നേരത്തെ ഗോപി പറഞ്ഞതുപോലെ തന്നെ വിജയത്തിന്റെ മധുരമായി, വെറും മധുരമല്ല ഇരട്ടി മധുരമായാണ് ആ അതിഥി. വേറെ ആരുമല്ല നീലിമ സുനിൽ. ഇത്തവണത്തെ പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ 1200 1200 മാർക്കും നേടിയ കുട്ടിയാണ്. കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയാണ് നീലിമ. നീലിമ സ്വാഗതം, അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഫുൾ മാർക്ക് 1200 1200 മാർക്കും, എങ്ങനെ സാധിച്ചു? ദൈവത്തിന് അനുഗ്രഹം. അപ്പോൾ കുറച്ചും കൂടി ഉറക്കെ സംസാരിച്ചുള്ളൂ, കാരണം അനുഗ്രഹം നല്ല ശക്തിയിൽ വരട്ടെ. ഇപ്പോൾ നീലിമ മാത്രമല്ല, നിരവധി കുട്ടികളുണ്ട്, നിരവധിയിൽ കുറച്ച് കുട്ടികളുണ്ട് 1200 മാർക്ക് വാങ്ങിയ. അവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് തന്നെയാണ് നമ്മൾ നീലിമയെ കാണുന്നത്. ഈ മുഴുവൻ മാർക്ക് നേടുക എന്നുള്ളൊരു മാനസികാവസ്ഥയാണ്, കാരണം പ്രത്യേകിച്ച് നമ്മൾ ഒരുവിധം സേഫായി സെക്യൂറായി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആയി എന്നൊരു രീതിയാണ് പലരും കണ്ടിട്ടുള്ളത്. എന്താണ് മുഴുവൻ വേണം എന്നൊരു വാശിയുടെ കാര്യം? അങ്ങനെ വാശിയല്ല, എനിക്കൊരു ആഗ്രഹമായിരുന്നു. കുറേ വർഷം മുമ്പ് തന്നെ തുടങ്ങിയതാണ്. 7th തൊട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. 10th അപ്പോൾ ആർക്കും ഫുള്ള് കിട്ടിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 10th പഠിക്കുമ്പോഴേക്കും കുറച്ച് കുട്ടികളൊക്കെ കിട്ടി കണ്ടു തുടങ്ങി. അപ്പോൾ പിന്നെ കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഓരോ പരീക്ഷയ്ക്ക് ഓരോ സമയമാണല്ലോ. നേരത്തെ നമ്മൾ സംസാരിച്ച മാതിരി സയൻസ് സബ്ജക്റ്റുകൾക്ക് ഒരു സമയം, ഭാഷകൾക്ക് വേറെ സമയം. ഈ സമയം കൊണ്ട് നമുക്ക് മുഴുവൻ ഉത്തരം എഴുതണം, കൃത്യമായിട്ട് എഴുതണം. എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നത് മുഴുവൻ പോർഷനും കവർ ചെയ്യുന്ന കാര്യത്തിലാണ് ശ്രദ്ധിച്ചത്. ഒരു പോർഷൻ പോലും മിസ് ചെയ്തില്ല. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പഴയതൊക്കെ ചെയ്ത് പഠിച്ചു. എൻ്റെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. അവർ പറഞ്ഞു തന്നു എങ്ങനെ എഴുതണം, എങ്ങനെ എഴുതിയാൽ കൂടുതൽ സ്കോർ ചെയ്യാം, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് അവസാനത്തിന് മുമ്പുള്ള ക്ലാസ് ടെസ്റ്റുകൾ ഇതെല്ലാം കഴിഞ്ഞതെല്ലാം ഒരുക്കങ്ങളായിട്ട് എക്സാമിന് വരുന്ന സമയത്ത് തന്നെ നീലിമയ്ക്ക് തോന്നിയിരുന്നോ? എനിക്ക് അതായത് ഞാൻ പറയുന്നത് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ തോന്നിയിരുന്നു മുഴുവൻ മാർക്കും കിട്ടാൻ സാധ്യതയുണ്ട്, ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ട്, അത്രയും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എക്സാം എഴുതാൻ പോകുമ്പോൾ? ആ എനിക്ക് തോന്നിയിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ഉറപ്പ് പറയാൻ പറ്റില്ല ആ സമയത്ത് നമ്മൾ എഴുതുന്ന പോലെ അതുപോലെ ഇരിക്കും, എന്നാലും പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാലും ഇനി എഴുതുന്ന കുട്ടികൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നീലിമയെ പോലുള്ള കുട്ടികൾ എങ്ങനെയാണ് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അതുപോലെ പഠിക്കാൻ രസമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് 2.5 മണിക്കൂർ പരീക്ഷയുണ്ട്, ഓരോ ചോദ്യത്തിനും ഇത്ര ഉത്തരം, ആ ഉത്തരം എഴുതാൻ ഇത്ര സമയം, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമോ അതോ? ആ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട്, അപ്പോൾ തന്നെ തീരുമാനിക്കും. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ പല മാർക്സിലുള്ള ക്വസ്റ്റ്യൻ, 8 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 6 മാർക്ക്. അപ്പോൾ അതിന് എന്തുമാത്രം എഴുതണം, എത്ര സമയം ഒരു ക്വസ്റ്റ്യൻ അലോട്ട് ചെയ്യാമെന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വായിച്ച് നോക്കാനുള്ള ഒരു സമയം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ചരിത്ര ശാസ്ത്രീയമായി ചെയ്യണല്ലേ. അപ്പൊ അതിന് സംശയം കേട്ടോ, അപ്പൊ അതിലൊരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടിയില്ല എന്ന് വെച്ചോളൂ, അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അതോ അത് മാറ്റി വെച്ച് എടുത്തില്ല? ഇല്ല, അത് വിട്ടുകളയും. ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴേക്കും മിക്കവാറും കിട്ടുമായിരിക്കും. അപ്പൊ അതിന് തന്നെ നമ്മൾ അത് തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ബാക്കിയുള്ള എഴുതാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഏറ്റവും കോൺഫിഡൻ്റോട് കൂടി എഴുതാൻ പറ്റുന്ന ആദ്യം അതേ എഴുതും, എന്നിട്ട് പിന്നെ ബാക്കിയുള്ള സമയം അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യും. നീലിമ നീലിമ നമ്മൾ ഇതിനു മുമ്പും പല വേദികളിലും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ലളിത സംഗീത വേദികളിൽ 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. എങ്ങനെയാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ നിന്റെ കൂടെ, പഠനത്തിന്റെ കൂടെ? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് ശരിക്കും നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യം. യൂത്ത് ഫെസ്റ്റിവലിന്റെ പ്രാക്ടീസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ഗ്രൂപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിന് ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്യും. പിന്നെ ക്ലാസ് കുറച്ച് മിസ്സാവും, പക്ഷേ അത് എൻ്റെ ടീച്ചേഴ്സും ട്യൂഷൻ ടീച്ചേഴ്സും എല്ലാവരും പിന്നെ ഫ്രണ്ട്സ് ഒക്കെ നോട്ട് എഴുതി തരും, അവരെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് അത് കുഴപ്പമില്ല, ഇങ്ങനെ പോകും. ഈ നന്നായി പഠിക്കണം എന്നുണ്ടെങ്കിൽ പലരും ഈ ശാസ്ത്രീയമായിട്ട് പല മാനസികാവസ്ഥ പറയാറുണ്ട്, ഹാർഡ് വർക്ക്, അവനവനത്തിനറിയുക, ഓരോ മൊമെൻറ്റും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്തരത്തിൽ ചില ഗാനം സംഗീതം ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ നന്നായി പഠിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്, അനുഭവത്തിൽ എന്താ? ആ അതെ അതെ, നമുക്ക് മ്യൂസിക് ഉള്ളതുകൊണ്ട് നല്ല റിലാക്സേഷനാണ്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ പാട്ട് പാടിക്കൊണ്ടാണ് പഠിക്കുന്നത്, അറിയാതെ പാടി പോകുന്നതാണ്. പിന്നെ എന്തെങ്കിലും ടെൻഷൻ വന്നാൽ പാട്ട് കേൾക്കും. സാധാരണ എല്ലാവരും പരീക്ഷയുടെ സമയം നീ ആദ്യം പഠിക്കുക എന്നിട്ട് പാടാന്നാ പറയാറ്, വീട്ടിൽ അങ്ങനെ പറയാറുണ്ടോ? ഇല്ലില്ല, എൻ്റെ അച്ഛനും അമ്മയും മ്യൂസിക് ടീച്ചേഴ്സാണ്, അങ്ങനെ പറയാറില്ല. പഠിത്തത്തിന്റെ രീതി എങ്ങനെയാണ്, അതിന്റെ സമയക്രമമൊക്കെ എങ്ങനെയാണ്? പഠിത്തം എനിക്ക് സാധാരണ ദിവസങ്ങളിലൊക്കെ എനിക്ക് രാവിലെയും വൈകിട്ടും, ഇപ്പോൾ 11th 12th എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ ഡേയ്സിൽ അധികം പഠിക്കാൻ സമയം കിട്ടില്ല, ജസ്റ്റ് വർക്ക്സ് എല്ലാം ചെയ്യും, അസൈൻമെൻറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്കൂൾ ഡേയ്സ് ചെയ്തിട്ട്. ഹോളിഡേയ്സിൽ പഠിത്തം മാത്രം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നാൽ മുഴുവൻ പഠിച്ചിട്ട്, അങ്ങനെയായിരുന്നു രീതി. ഗോപി എന്തായാലും മ്യൂസിക് ഭയങ്കര റിലാക്സേഷനാണ് നീലിമ പറഞ്ഞു. നീലിമ എനിക്ക് തോന്നി കുറച്ച് ടെൻഷനോട് കൂടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്, ക്യാമറയുടെ മുന്നിലൊക്കെ വന്നിരുന്നോണ്ടാണെന്ന് തോന്നുന്നു, ടെൻഷൻ ഫീൽ ചെയ്യുന്നു. അതൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി നമുക്ക് രണ്ടുപേരും പാടിയിട്ട് ഇനി ബാക്കി. മലരുളി മന്ദാര മലരെ മഞ്ചാടി മണിയേ ചാഞ്ചാടു മഴകേ പുതുമലരെ പുന്നാര മലരെ ഇന്നോമൽ കണിയേ ഇൻ കുഞ്ഞു മലരെ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ ലാലി ലാലി ലേ ലാലി
ലാലി ലീലോ മലരുളി മന്ദാര മലരെ മഞ്ചാടി മണിയെ ചാഞ്ചാടു മഴകെ പുതുമലരെ പുന്നാര മലരെ എന്നോ മൽക്കണിയെ എൻ കുഞ്ഞു മലരെ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ കൊള്ളാം. 1200 മാർക്കും വേണം എന്നുള്ള വാശി പോലെ തന്നെ പാട്ടിന്റെ എല്ലാ അർത്ഥത്തിലും ഭംഗിയാവണമെന്നുള്ള വാശിയും ശ്രമവും കാണുന്നു. ഏതായാലും ഇന്ന് നമ്മുടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് റിസൾട്ട് വരെയല്ലേ, അതിലിപ്പോ എത്ര മാർക്ക് കിട്ടും? അത് അറിയില്ല. എന്നാലും നമുക്കൊരു ധാരണ ഉണ്ടാവില്ല ഇത്രയും കാൽക്കുലേഷൻ ഉള്ള സ്ഥിതിക്ക്. കാൽക്കുലേഷൻ ഉള്ള സ്ഥിതിക്ക് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, മെഡിക്കലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഏതിനാ പോകാൻ താല്പര്യം? എനിക്ക് പ്രൊഫഷണൽ കോഴ്സിൽ ഏതെങ്കിലും പോകാന്നുള്ളതാണ് താല്പര്യം. എഞ്ചിനീയറിംഗും ഇഷ്ടമാണ്, മെഡിക്കലും ഇഷ്ടമാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റും ഇഷ്ടമാണ്. അതിൽ മൂന്നിലും മൂന്നും ഒരേപോലെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചില്ല. ഇപ്പോൾ റിസൾട്ട്സ് വന്നിട്ട് നല്ല കോളേജൊക്കെ നോക്കി സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. നീലിമ ഇപ്പം എന്തായാലും ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണ്. എന്തായാലും 1200 1200 വാങ്ങിച്ച ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണ്. ചെറിയ ക്ലാസ് പോലെ തന്നെ ഇങ്ങനെയായിരുന്നു? ആ, ചെറിയ ക്ലാസ് മുതൽ കുഴപ്പമില്ല, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എല്ലാ എല്ലാത്തിനും ക്ലാസ് ഫസ്റ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ അങ്ങനെ പോകുമായിരുന്നു. എങ്ങനെയാ വീട്ടില് മീൻസ് നല്ല താല്പര്യം, ചെറിയ കുട്ടി നമ്മളത്തെ കരച്ചു വെക്കുന്നു, ഇപ്പോഴത്തെ താല്പര്യം എടുത്ത് പഠിക്കുമായിരുന്നോ അതോ അച്ഛനും അമ്മയും നിർബന്ധിക്കണമായിരുന്നോ പഠിക്കാൻ? ഇല്ല, ചെറിയ കുട്ടിയായിരുന്നപ്പോ കുറെ കൂടെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ താല്പര്യം കുറഞ്ഞോ? കുറഞ്ഞിട്ടാണ്. കുറഞ്ഞു എന്നല്ല, ചെറിയ കുട്ടിയാണെന്നപ്പോ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അതാ ദിവസമൊക്കെ വന്നിട്ട് ഹോംവർക്ക് എല്ലാ ദിവസം ചെയ്യാം, അച്ഛനും അമ്മയും നിർബന്ധിക്കാണ്ടൊക്കെ? ഇല്ല, അവര് ഒരു ഫോർത്ത് വരെ അമ്മ എനിക്ക് കൂടെ ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ തന്നെ പഠിക്കാൻ തുടങ്ങി. പക്ഷെ നിർബന്ധിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ചോദിക്കണം എന്താ വെച്ചാല്, രജനിക്ക് വീട്ടിൽ പോയിട്ട് കുട്ടീനോട് കാര്യങ്ങൾ പറയണേ, ഇങ്ങനെയാണ് ഓരോരുത്തർ ഫസ്റ്റ് വാങ്ങണേ, അതുപോലെ അനുഭവമാണല്ലോ. ഏതായാലും നന്നായി പഠിക്കണം എന്ന് അല്ലെങ്കിൽ നന്നായി നമ്മൾക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നണേൻ്റെ മുന്നിൽ കുറേ കാര്യങ്ങൾ. ഇപ്പൊ മോൾക്ക് എന്തുകൊണ്ടാണ് ഇത് നന്നായി ചെയ്യണം തോന്നുന്നത്? അത് ആസ്വദിക്കുന്നോണ്ടാണോ അതോ എല്ലാവരെക്കാളും മുമ്പിൽ എത്തണം എന്നുള്ള തോന്നലുണ്ടാണോ? എന്തുകൊണ്ടാണ്? എനിക്ക് എല്ലാവരെക്കാളും മുമ്പിലെത്തണം അങ്ങനെയില്ല, എനിക്ക് നല്ല മാർക്ക് കിട്ടണം, നല്ല റാങ്ക് വേണം, അങ്ങനെ ആഗ്രഹമുണ്ട്. കൂടെ ഉള്ളവർക്ക് നല്ലത് കിട്ടണം എന്നാണ് എനിക്ക് ആഗ്രഹമുണ്ട്. രണ്ട് കുട്ടികളുണ്ട് അല്ലേ? ആ, രണ്ട് കുട്ടികളുണ്ട്. മത്സരിച്ചിരുന്നോ നിങ്ങൾ? ഇല്ലില്ല, ഞാൻ സയൻസ് ഗ്രൂപ്പായിരുന്നു. ഷീന ഫാത്തിമയ്ക്കാണ് വേറെ കിട്ടിയത്. ഷീന ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ മത്സരമൊന്നുമില്ല, ഫ്രണ്ട്സാണ്. ഈ കൂട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ചെറിയ ആരോഗ്യകരമായ മത്സരത്തിലൊക്കെ? മത്സരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ, എൻ്റെ ഒരു ഫ്രണ്ടിന് തന്നെ ഫുൾ മാർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് പട്ടം സെൻറ് മേരീസിൽ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് രണ്ട് പേർക്കും കിട്ടണം എന്നുള്ള ഒരാഗ്രഹത്തിലാണ് ഞങ്ങൾ പഠിച്ചതൊക്കെ. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അവർക്കും നല്ല മാർക്ക്, ഒരാൾക്ക് 99% ഉണ്ട്, ഒരാൾക്ക് 97% ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ക്ലാസ് മിസ്സാകുമ്പോഴത്തെ നോട്ട്സൊക്കെ ചെറുപ്പം തൊട്ട് എൻ്റെ, ഞാൻ ഇവിടെ അല്ല 10th വരെ പഠിച്ചത് കോട്ടയത്ത് പാലായിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സൊക്കെയാണ് എനിക്ക് എല്ലാ നോട്ട്സും എഴുതിത്തരും. പിന്നെ ഇപ്പോൾ അസൈൻമെൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സാണ്. ഒരുപാട് കുറേ ചാപ്റ്റേഴ്സൊക്കെ മിസ്സാവുന്നു, ഓരോരുത്തർ ഓരോ ചാപ്റ്റർ വെച്ചൊക്കെ പഠിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ട് SSLC എക്സാമിനൊക്കെ. അതാണ് അവരുടെ സപ്പോർട്ട്. ഈ വീട്ടിലെങ്ങനെന്തെങ്കിലും ഒരു കുട്ടിയാണോ? അതോ അല്ല, എനിക്കൊരു അനിയനുണ്ട്. അനിയൻ ഇതിൽ പഠിക്കണം? അവനിപ്പോൾ 9th. അനിയൻ ഇതുപോലെ നല്ല നന്നായി പഠിക്കുന്ന കുട്ടിയാണോ? അവൻ കുഴപ്പമില്ലാതെ പഠിക്കും, നന്നായിട്ട് പാട്ട് പാടും. അവനെ എന്നെ കുറേ സപ്പോർട്ട് ചെയ്യുന്നത്. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ചേച്ചി ഉപദേശിക്കാറുണ്ടോ അനിയനെ? നമ്മുടെ ഈ ഒരു ഓരോ സ്കൂളുകളിലും ഓരോ ബെസ്റ്റ് സ്റ്റുഡൻറ് ഉണ്ടാവും. അവർക്ക് എത്രമാത്രം പ്രഷർ ടീച്ചർമാരുടെ അടുത്ത് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അനുഭവമില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സിന് അനുഭവമുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. മോനെ സ്കൂളിൻ്റെ അഭിമാനം കേൾക്കണം. ഈ പ്രഷർ മോൾക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്ന എങ്ങനെയായിരുന്നു അതിനെ നേരിട്ടിരുന്നത്? എനിക്ക് അങ്ങനെ വലിയ പ്രഷർ എൻ്റെ ടീച്ചേഴ്സ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് എല്ലാവർക്കും നല്ല ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അവരൊരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാതെ എന്നോടാരും എന്നെ ആരും പ്രഷറൈസ് ചെയ്തിട്ടില്ല അധികം, വീട്ടിലും സ്കൂളിലും ഒന്നും. എങ്ങനെയാ ഫുൾ മാർക്ക് കിട്ടിയതിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞോ? വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു? ആഘോഷം ആ, അത്യാവശ്യം ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെ വിളിച്ചു? എല്ലാ എൻ്റെ പഴയ ടീച്ചേഴ്സൊക്കെ വിളിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ഫ്രണ്ട്സ്. പിന്നെ ഞാൻ 3-4 സ്കൂളിൽ മാറി മാറിയാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചു. റിലേറ്റീവ്സ്, എൻ്റെ ഗ്രാൻഡ് പേരൻസ് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി ഏതായാലും എഴുതുന്ന അപ്പോൾ മോൾക്ക് അനിയനുണ്ടെന്ന് പറഞ്ഞു, അനിയന്മാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും ഇതുപോലെ എഴുതുന്നവരോട് മോൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കണം എന്നാണ് പറയാനുള്ളത്.
ഒരു സംശയം കൂടി, കാരണം നമുക്കൊക്കെ അനുഭവപ്പെട്ടില്ല, നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതി, പക്ഷേ ഏകദേശം നല്ല മാർക്ക് കിട്ടും തോന്നുകയും ചെയ്തു. പക്ഷെ അവസാനം അതിൻ്റെ എൻഡിലേക്ക് എടുക്കുമ്പോൾ, കാരണം ഈ ഓട്ട മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഓടി 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 ലൈനിലെത്താറാകുമ്പോൾ കൂടെ ഉള്ളവരുണ്ടോയെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ചിലപ്പോൾ മറ്റുള്ളവർ ഓർട്ടേക്ക് ചെയ്തു. അതായത് ദ എൻഡിലെത്തുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഉഴപ്പിനെസ്, അത് പല വിദ്യാർത്ഥികളും കണ്ടിട്ടില്ല. അത് അത് അതിനെങ്ങനെയാണ് ജീവിക്കുക? മോൾ എങ്ങനെയാണ് അത് ജീവിച്ചത്? എനിക്ക് സാധാരണ തുടക്കത്തിൽ ഉഴപ്പ് ചിലപ്പോൾ വരാറുണ്ട്, പക്ഷെ എൻഡിലൊരിക്കലും ഉഴപ്പ് വന്നിട്ടില്ല. എൻഡിലെപ്പോഴും ഞാൻ കൂടുതൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റഡി ലീവൊക്കെ മാക്സിമം നന്നായിട്ട് പഠിച്ചു, അങ്ങനെയാണ് കുഴപ്പമില്ലാതെ പോയത്. ഏതായാലും ഇന്ന് വൈകുന്നേരം കൂടി റിസൾട്ട് വരുന്നു, ആ റിസൾട്ടും മോൾക്ക് സന്തോഷം, എൻട്രൻസ് റിസൾട്ട് വരുന്ന സന്തോഷമാവട്ടെ. അതുകൊണ്ട് ആ സന്തോഷത്തിന് മുന്നോടിയായി സന്തോഷകരമായ ഒരു പാട്ടും കൂടി പാടി നമുക്ക് നിർത്തിയാലോ. മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഏതായാലും ജീവിതത്തിൽ റോൾ മോഡൽ ആരാ? അങ്ങനെയൊന്നുമില്ല. എന്താവണം എന്നാണ്? എനിക്ക് അങ്ങനെയില്ല, നല്ല രീതിയിൽ പോവാ, എന്തിൽ പോയാലും അതിൽ നല്ല രീതിയിൽ പോവാന്നുള്ളൊരു ആഗ്രഹമാണുള്ളത്. എന്തായാലും ഏത് മേഖലയിലേക്കാണ് പോകുന്നതെങ്കിലും നല്ല വിജയം തന്നെ നീലിമ ഇപ്പോൾ കിട്ടിയ പോലത്തെ നല്ല വിജയം തന്നെ ഉണ്ടാവട്ടെ, നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.